ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരൈറ്റം ആദ്യമായിട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഒരു റിവ്യൂ പോലെ ചെയ്തതാണ് കേട്ടോ. വരുന്നല്ല കുമ്പിളപ്പാണ്. ഞാനിത് കുറേ കേട്ടിന് കുമ്പിളപ്പം ഒരു ട്രഡീഷണൽ കേരള സ്നാക്കാണ്. പക്ഷേങ്കിൽ നമ്മളെ ഏരിയയിലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിൽ ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമെന്നൊരാഗ്രഹേനു. അപ്പം ഇന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വീഡിയോയിൽ കാണാം. ഇത് ശർക്കര, അരിപ്പൊടി, തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു 5 പീസ് ഇതേപോലെ ശർക്കരയില്ലേ അത് ഒന്ന് പാനിയാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒന്നുകിൽ ഇതേപോലെ പാളയംകോടൻ പഴം ചേർക്കും, നമ്മളെ മൈസൂർ പഴം എന്ന് പറയുന്നില്ലേ അത്, അല്ലെങ്കിൽ ചക്ക. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് അന്ന് യൂസാക്കുക. വേറെയും കുമ്പളങ്ങ എല്ലാം ചേർത്തുണ്ടാക്കുന്നതുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതാ ഈ പഴമാണ് കേട്ടോ എടുക്കുന്നത്, മൈസൂർ പഴം, പാളയംകോടൻ എന്നെല്ലാം പറയുന്ന ഈ പഴം എടുത്തിന്. ഇതിപ്പോൾ ഞാനൊരു 5 ടൺ എടുത്തിന്. ഇനി പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ല. നമ്മൾ കൂടുതലിടുന്തോറും അതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടും. ഇത് ഇനിയിപ്പം ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. ചക്കയാണ് യൂസാക്കുന്നുണ്ടെങ്കിൽ ചക്ക മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പം ഇതാ ഇത് ഇങ്ങനെ പാനിലിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇതിനിപ്പം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2-3 റെസിപ്പീസ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോന്നിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാൻ 2-3 റെസിപ്പീസ് കണ്ടിട്ട് അപ്പോൾ അതിലുള്ള പോലെ ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ പഴമെല്ലാം ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പാനിയാക്കാൻ വെച്ച ശർക്കരയിലെ അത് ഒന്ന് അരച്ചിട്ടെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറേ നേരം വേവിക്കൊന്നും വേണ്ട, ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. 1 കപ്പ് തേങ്ങ കേട്ടോ ഞാനിടുന്ന്. ഇതിപ്പോൾ 2 കപ്പ് അരിക്കുക ഞാൻ ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 കപ്പ് തേങ്ങ അരി എടുക്കുന്നതിൻ്റെ നേരെ പകുതി തേങ്ങ എടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കി സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നല്ല ഫ്ലേവർ വരും കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതൊന്ന് തിളച്ച് തുടങ്ങിയേ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പച്ചരിപ്പൊടിയാണ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ വറുത്തിട്ട് ഇതിലേക്ക് ഈ സമയത്ത് തിളക്കുന്ന സമയത്ത് ഇട്ടിട്ട് മിക്സ് ആക്കുക. ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന പൊടിയാട്ടോ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ആക്കി ഇറക്കി വെച്ചിട്ടാണ്. ചെറിയ ചൂടുണ്ടെന്നാലും ഈ സമയത്താട്ടോ മിക്സ് ആക്കുന്നത്. അപ്പോൾ പച്ചരിപ്പൊടിയാണെങ്കിൽ വറുത്ത പച്ചരിപ്പൊടി നല്ല തിളക്കുന്ന സമയത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 1 കപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുന്നുണ്ട്. എന്തായാലും 1 കപ്പ് മതിയാവില്ല. 2 കപ്പ്, ടോട്ടൽ 2 കപ്പാട്ടോ ഞാൻ യൂസ് ആക്കിയ. അപ്പോൾ ആദ്യത്തെ കപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കി നോക്കുമ്പോൾ നല്ല ലൂസാണ്. അപ്പോൾ ഇതാ 1 കപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര പനി ബാക്കിയുണ്ട്. ഞാൻ ടോട്ടല് 2 കപ്പ് ശർക്കര പനി ആക്കിന്. 1.5 കപ്പ് ആദ്യമേ ഒഴിച്ചിന്. ഇനി ഇതാ ബാക്കിയുള്ള കുറച്ചൊരു 1/2 കപ്പ് ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഒരു കറക്റ്റ് മധുരം ഉള്ള രീതിക്ക് വേണം ശർക്കര പനിയിൽ ഒഴിക്കാൻ. നമ്മൾ മധുരം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഞാൻ ചെറിയ ചൂടുള്ളതുകൊണ്ടേനു ഇങ്ങനെ സ്പൂൺ യൂസ് ആക്കിയേ. ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഭയങ്കര ടൈറ്റായി പോരും കേട്ടോ. നല്ല ലൂസിൽ തന്നെ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ മാവ് റെഡിയായിന്. ഇനിയിപ്പോൾ ഇത് കുമ്പിള് പോലെ ആക്കിയെടുക്കാൻ, ഒരു കോണ് പോലെ ആക്കിയെടുക്കാൻ. ശരിക്കും വയനയില, തെരളി ഇല എന്നെല്ലാം പറയുന്നൊരില്ലാന്ന് വേണ്ടേ. നമ്മൾ ബേ ലീഫ് ഇല്ലേ, ഫ്രഷ് ബേ ലീഫാണ് ഇതിന് വേണ്ടേ. പക്ഷേങ്കിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഏരിയയിലൊന്നും ആ ഒരു ലീഫ് ഇല്ല. അതുകൊണ്ട് ഞാൻ വാഴയിലാട്ട് ആക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഇത് കംപ്ലീറ്റ് കുമ്പിളപ്പാവാന്ന് പറയാം. പക്ഷേങ്കിൽ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് വാഴയില യൂസ് ആക്കിയിട്ടുണ്ടാക്കാം. എന്നാൽ അതിൻ്റെ ഫ്ലേവർ മിസ്സിങ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതിലാണ് ഞാൻ വാഴയിലയിൽ ആക്കുന്നത്. ഞാൻ എല്ലാ റെസിപ്പിയിലും ആ വയനയിലാന്ന് കണ്ടിന്. അല്ല, 2-3 വാഴയിലയിൽ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വാഴയില കഴുകി ക്ലീൻ ആക്കി വെക്കുക. എന്നിട്ട് വാഴയിലയിലാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ സ്റ്റിക്കും കൂടി വേണം. അപ്പോൾ അതില്ലെങ്കിൽ ശരിയാവില്ല. മറ്റേ ലീഫാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വാഴയിലൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് കോണ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഫില്ലാക്കി കൊടുക്കുക. ഇങ്ങനെ കുമ്പിള് പോലെ ആക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് കുമ്പിളപ്പം എന്ന് പേര് വന്നിട്ടാ.
ഞാനിതാ ഇങ്ങനെ കോണ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അവിടെ നിർത്തട്ടോ ചെയ്തിന്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു മലബാർ സൈഡിലുള്ള ആൾക്കാർക്ക് അറിയൽ കുറവായിരിക്കും. പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തൊന്നും ഈ ഒരു ഐറ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കെല്ലാം പുതിയൊരു ഐറ്റം ആയിരിക്കും കേട്ടോ. എങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാം കൂടി സ്റ്റിക്കാക്കി വെക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലീഫും കൂടി വേണേനു, അതിൽ ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി അറിയണേനു, പക്ഷെങ്കിൽ കിട്ടിയിട്ടില്ല. ശരിക്കും സ്റ്റീം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഈ അപ്പത്തിൻ്റെ മേലെ വരുന്ന പറയാം. അതിനൊരു പ്രത്യേക സ്മെല്ലെല്ലാം ഉണ്ടെന്ന് ഞാൻ വീഡിയോസിൽ കണ്ടിന്. എന്നാലും ഇപ്പോൾ വാഴയില വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. അങ്ങനെ ഇതാ ഞാൻ കുറച്ചധികം എണ്ണ ഇങ്ങനെ ആക്കിയെടുത്തേന്. ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ ഫില്ലിങ്ങിലെ ഇലക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇല ഫിൽ ചെയ്തിട്ടാകുമ്പോൾ ഒരു കോണ് പോലെ ആയിട്ട് വരും, ഒരു കോണിൻ്റെ ഷേപ്പിലുണ്ടാവും. ഇത് ഈ അരി വല്ലാണ്ട് ടൈറ്റായി പോവരുത്, കുറച്ച് ലൂസിൽ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ഇതാ ഇങ്ങനെ ഫില്ലാക്കി എടുക്കുക. ഇത് വല്ലാണ്ട് ഓവറായിട്ട് അങ്ങനെ വലിയ സൈസിലാക്കണ്ട, എല്ലാം ചെറിയ ചെറിയ സൈസായിരിക്കുമല്ലേ തിന്നുമ്പോൾ നല്ല രസമുണ്ടാവുക. വലിയ ഓവർ സൈസായി പോയാൽ കാണാനും തിന്നാനും ഒന്നും വലിയ രസം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഇങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ഫില്ലാക്കിയെടുക്കുക. ഇല ശരിക്കും ചക്കയുണ്ടും ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പം ചെറിയൊരു പുളിപ്പായിട്ട് ആ ഒരു പഴത്തിന് ചെറിയൊരു പുളിപ്പ് ടേസ്റ്റെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലേവർ ആട്ടോ വരിക. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഫില്ലാക്കിയെടുത്തിന്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുക, ആവശ്യമ്പിൽ വെള്ളം വെക്കുക, എന്നിട്ട് നല്ലോണം തിളച്ചാൽ ഇത് ഇതിപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് വെക്കേണ്ടി വരും കേട്ടോ. ഇനിയിപ്പം ഞാൻ നേരെ പകുതി വെച്ചിന്. ഇനിയിപ്പോൾ ഇതൊരു 15 to 20 minutes ഒന്ന് ആവി കയറ്റി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 minutes. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കളറ് ഒന്നും കൂടി ഡാർക്കായി വന്നിന്, ശർക്കരൻ്റെ കളർ തന്നെയായി വന്നിന് കേട്ടാ. ഇനിയിപ്പം നേരെ പുറത്തേക്ക് എടുത്തിട്ട് അടുത്ത ട്രിപ്പും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പിലുള്ളത് ഞാൻ ചൂടോടെ തന്നെ ഒന്ന് തിന്നു നോക്കിയിന് കേട്ടോ. ഭയങ്കര ത്രില്ലേനു, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയാൻ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇട്ട ഐറ്റത്തിൻ്റെ എല്ലാം ഇട്ട ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആ പഴത്തിൻ്റെ ഒരു പുളിപ്പും ആ ഒരു ഫ്ലേവറും വരുന്നുണ്ട്. തേങ്ങ എല്ലാം കൂടി തിന്നു നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അത്ര ഇഷ്ടമായിട്ടില്ല, കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റുക. പിന്നെ ചൂടോടെ തിന്നാനാണ് ഒന്നുകൂടി ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ടോയെന്ന് തോന്നിയിന്. പിന്നെ ഒന്നാമത്തെ കാര്യം ആ ഒരു ലീഫ് കിട്ടിയിട്ടില്ല, ആ ഒരു ലീഫിലാകുമ്പോൾ അതിൻ്റെയും കൂടി ഫ്ലേവർ ഉണ്ടാവും. പേഴ്സണലി എനിക്കിഷ്ടമായി കേട്ടോ. പിന്നെ ഇതൊരു ട്രഡീഷണൽ സ്നാക്കായതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടായിരിക്കും കേട്ടോ, ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ കുറേ വീഡിയോസിൽ കണ്ടിന്. നല്ല ചൂടോടെ സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുള്ള റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാല്ലാ, താങ്ക് യു, ബൈ ബൈ.